ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ന്യൂ വീഡിയോ സ്വാഗതം. അപ്പം മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നാളെ ഞങ്ങളുടെ ബ്രദറിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഫംഗ്ഷൻ ഞങ്ങളെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അവൾക്ക് ഒരു ഡ്രസ് മേടിക്കാനായിട്ട്, അപ്പൊ മോൾക്ക് വേണ്ടിട്ട് ഒരു ഡ്രസ് വാങ്ങാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാരും അവസാനം വരെ കാണുക. അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മച്ചാന്മാരെ, നമുക്ക് നേരെ കടയിലോട്ട് പോവാം. എന്തോ നീ പറയാമെന്നാ പറഞ്ഞു. അല്ല, ഇന്ന് നമ്മൾ ഡ്രസ് എടുക്കുന്ന വീഡിയോയും പിന്നെ ബാക്കി ബർത്ത്ഡേയുടെ വീഡിയോയും കൂടി. അത് പറഞ്ഞല്ലോ നാളെ ബർത്ത്ഡേ എന്ന്. എന്റെ പൊന്നെ. അപ്പം മച്ചാന്മാരെ, നമുക്ക് നേരെ കടയിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം മച്ചാന്മാരെ, നമ്മളിതാ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നോക്കാം, നമുക്ക് കളക്ഷനൊക്കെ ഉണ്ടോ, ഡ്രസ് ഉണ്ടോ എന്ന് നോക്കി എടുക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, വണ്ടിയിൽ കയറി. കറക്റ്റ് ആയിരിക്കും എന്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ ആദ്യം എടുത്തത് മാറ്റിച്ചാണ് ഇവിടെ എടുത്തത് അളവ്. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം. അതാണ്, അപ്പൊ നിങ്ങൾ നോക്കിട്ട് പറയണം കേട്ടോ, എന്റെ സെലക്ഷൻ കൊള്ളാവോ ഇല്ലേ എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ മച്ചാന്മാരെ, നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിച്ചു, വീട്ടിൽ വന്നു, കുഞ്ഞിന് ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ് ഇക്കാടെ സെലക്ഷനാ, പക്ഷെ ഇവിടെ വന്നിട്ട് ഉമ്മാക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇവർക്ക് പിടിച്ചിട്ട് കുഞ്ഞിനിടുമ്പോ നിങ്ങൾ കണ്ടോണം കേട്ടോ, വേറെ ലെവലായിരിക്കും. അപ്പം ഇതിപ്പോ അളവിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഞാനാണ് ഈ അളവ് പറഞ്ഞ് എടുപ്പിച്ചത്. അളവ് കറക്റ്റ് അല്ലെന്നോ? അളവ് കറക്റ്റ് ആണെങ്കിൽ ഇടി ഇക്കാക്കായിരിക്കും. നോക്കാം കേട്ടോ എന്താകും. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം ഇനി ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. ഇന്ന് വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും. അതൊക്കെ നമ്മൾ കൂടെ കാണാം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ, ആരും മിസ്സാക്കല്ലും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ നാളെ കാണാം. ബൈ ബൈ. ഇതായിട്ട് ഒരാള് ബർത്ത്ഡേയുടെ സെറ്റിംഗ്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. എന്താ ഇതെ, നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവങ്ങളൊക്കെ ആമിയുടെ റെഡി ആക്കിയിട്ടുണ്ട്. മച്ചാന്മാരെ, നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞു, ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. എന്താ നീ പറയാനുള്ളത്? കുഴഞ്ഞ ആമി സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കുഴഞ്ഞ്. അപ്പം നമ്മളെ ബർത്ത്ഡേ ബർത്ത്ഡേ കാര്യം ഇവിടെ പോണ്ട്. ഐറാ നമ്മുടെ ബ്രദർ ഓടിട്ട് പോണ്ട്. എല്ലാരും ഉണ്ട്. അപ്പം കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നമ്മളെ ഫംഗ്ഷൻ ഒക്കെ സ്റ്റാർട്ടാവും ഗൈസ്. അപ്പൊ അതിനുമ്പോ ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം. ആമിക്ക് ഒരുങ്ങണ്ടേ?
അപ്പൊ ആമിയുടെ മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഇയാളെ ബർത്ത്ഡേ ആണ്. ഏ ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പം മച്ചാമാരെ, ആമിയുടെ മേക്ക് ഓവർ ഒക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് പറയുന്നത്. ആമി എന്തായി? കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഓക്കെ, ആമി നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഇന്ന് വേറൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ആമിക്ക്. ആമി ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണിത്. പക്ഷേ എനിക്കോ അറിയത്തില്ലല്ലേ ആമി. അപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്ര അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുമെന്നാണ്. എനിക്കൊന്നും ഈ വീഡിയോയിൽ ഈ ഡ്രസ്സിന്റെ കറക്റ്റ് ഒരു കളറും അല്ല കാണുന്നത്. ഡിസൈൻ ഒന്നും അല്ല, ഏകദേശം കളർ അതൊക്കെ തന്നെ കേട്ടോ. ചുമ്മാ ഈ ഒരു കളർ അല്ല കാര്യം കാണുന്നത്. ഇതിനകത്തൊരു മാതിരി ഒരു കുഴപ്പമില്ല. അപ്പം ആമി ഡിസൈൻ ഒക്കെ ചെയ്ത് അപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ താഴെ നമ്മുടെ അളിയനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചേട്ടത്തിയുടെ വീട്ടുകാരൊക്കെ വരാനുണ്ട്. അപ്പം അത് കൂടെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോയിട്ട് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ആമി നമുക്കങ്ങോട്ട് പോയാലാ. ലെറ്റ്സ് ഗോ. ചേട്ടനോടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അളിയനും പെങ്ങളും ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥിതിയാണ്. അപ്പോ ആൾക്കാർ എത്തിയിട്ടുണ്ട്. എന്താ എല്ലാരും വിശേഷങ്ങളൊക്കെ പറ. ഏ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. നാണം നാണം വരുന്നു. അച്ഛനെ അപ്രു കേക്കിലോട്ട് കിടക്കാൻ പോകണം.
ചിരിയുടെ ഏതാ? അപ്പൊ നാട്ടെ നമ്മള് കുഞ്ഞുങ്ങളെ തൊപ്പിയൊക്കെ അടിച്ചു പറ്റിയിട്ടുണ്ട്. കുഞ്ഞു തൊപ്പി, നിന്റെ കുഞ്ഞു തലക്ക് കുഞ്ഞു തൊപ്പിയാണ് മാച്ച്. എന്റെ വലിയ തലയുണ്ട്, വലിയ തൊപ്പി. അപ്പൊ ഈ നമുക്കിനി ചളി അടിക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. ഇപ്പൊ മച്ചാൻ വരെ ഇനി അടുത്ത് ഫുഡിങ്ങിലോട്ട് കടക്കുവാണ്. ഓക്കെ, ഇപ്പൊ എല്ലാരും ഉണ്ട് കഴിക്കാനായിട്ട്. ഓക്കെ, കാണാലോ. അപ്പൊ വെയിറ്റിംഗ് ആണ്, ഫുഡ് ഇട്ടിട്ട് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ മച്ചാന്മാരെ, നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ എല്ലാം ഒതുങ്ങിയതാ ഇപ്പഴാണ് മുകളിലോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ടയർഡായി പോയി അല്ലേ? അതെ, ആമി അങ്ങ് ടയർഡായി, ഒന്നും ചെയ്യാതെ ആമി ടയർഡായി പോയി. ചുമ്മാ കേട്ടോ, ആമി ഒരുപാട് വർക്കൊക്കെ ചെയ്തു കേട്ടോ ഇന്ന്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു എല്ലാ ചങ്കകളും. ഈ കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പൊ ഇൻഷാ അള്ളാ ഇനിയും വെറൈറ്റി വ്ളോഗ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.